അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ഭരണാധികാരി വൈറ്റ് ഹൗസിന്റെ പടി ഇറങ്ങിയിരിക്കുകയാണ്. അധികാരത്തിലെത്തിയ ശേഷം തന്റെ സമ്പത്തിൽ കുറവ് വന്ന ലോകത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് ഡൊണാൾഡ് ട്രംപ്. ലോകത്ത് യുദ്ധമില്ലാത്ത 4 വർഷമാണ് ഇദ്ദേഹത്തിന്റെ കാലത്ത് കടന്നുപോയത്. സാധാരണഗതിയിൽ മറ്റു രാജ്യങ്ങളിൽ കടന്നു കയറി പ്രശ്നമുണ്ടാക്കൽ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഒരു ഹോബിയാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ഒരു രാജ്യത്തിന്റെ നേരെയും അമേരിക്ക ഒരു കടന്നുകയറ്റം പോലും നടത്തിയിട്ടില്ല. പാകിസ്ഥാന് അകമഴിഞ്ഞ് സഹായം കൊടുക്കാത്ത അമേരിക്കയെയും ട്രംപ് ഭരണകാലത്ത് നാം കണ്ടു. ഒരു അമേരിക്കൻ ഭരണാധികാരി പ്രഥമമായി ഉത്തര കൊറിയയിലെത്തുന്നതും നാം നേരിട്ട് കണ്ടത് ട്രംപിന്റെ കാലത്തായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ലോകത്ത് സമാധാനം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. IS തീവ്രവാദികളെ ഒതുക്കാൻ കഴിഞ്ഞത് ട്രംപിന്റെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു. ട്രംപ് അധികാരത്തിലെത്തുന്ന 2017 IS തീവ്രവാദികൾ ലോകത്തിന് തന്നെ ഭീഷണിയായി വളരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ അധികാരത്തിലെത്തി 1 വർഷത്തിനുള്ളിൽ തന്നെ IS തീവ്രവാദികളെ തകർക്കാൻ ട്രംപിന് സാധിച്ചു. ഇതിനെല്ലാം പുറമെ അമേരിക്കയിലെ ഗർഭചിത്ര ക്ലിനിക്കുകൾ അടച്ചുപൂട്ടുക വഴി നിരവധി കുഞ്ഞുങ്ങളുടെ ജീവനാണ് ട്രംപ് സംരക്ഷിച്ചത്. ഇന്ത്യ ചൈന പ്രശ്നത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ട്രംപ് എക്കാലത്തും എടുത്തിരുന്നത്. കാശ്മീർ വിഷയത്തിലും ട്രംപ് ഇന്ത്യക്കൊപ്പം ശക്തമായി തന്നെ നിലകൊണ്ടു. തക്ക സമയത്തുള്ള ട്രംപിന്റെ ഇടപെടൽ മൂലമായിരുന്നു കൊറോണയുടെ അവസരം മുതലാക്കി പസഫിക് സമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ ചൈന നടത്തിയ ശ്രമങ്ങൾ വിജയിക്കാതെ പോയതിനു പിന്നിലെ പ്രധാന കാരണം. അമേരിക്കൻ യുദ്ധക്കപ്പൽ പസഫിക് മേഖലയിലേക്ക് അയച്ച് ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പും ട്രംപ് നൽകിയിരുന്നു. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തി കൂടിയായിരുന്നു ട്രംപ്. ഇത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അമേരിക്കയിലെ പൗരന്മാരുടെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടിയുമായിരുന്നു. യൂറോപ്പിലാകമാനം തീവ്രവാദ ആക്രമണം നടക്കുമ്പോഴും അമേരിക്കയിൽ മാത്രം ഒരു തീവ്രവാദ ആക്രമണം പോലും നടക്കാതെ പോയത് ട്രംപ് എടുത്ത ശക്തമായ നിലപാടുകൾ കൊണ്ട് തന്നെയായിരുന്നു. എന്നാൽ ലോകം അദ്ദേഹത്തെ വംശീയവാദി എന്ന് വിളിച്ച് പരിഹസിച്ചു. ട്രംപ് ആയിരുന്നു ശരിയെന്ന് കാലം തെളിയിക്കും. ബൈഡൻ പറയുന്നത് കുടിയേറ്റ വിഷയത്തിൽ ട്രംപിന്റെ നിലപാട് തിരുത്തുമെന്നാണ്. ഏതാണ്ട് 1 കോടിയിലധികം അഭയാർത്ഥികളാണ് അമേരിക്കയിലേക്ക് കയറാൻ തക്കം പാർത്തിരിക്കുന്നത്. എല്ലാവരെയും വിളിച്ചു കയറ്റുന്നതിന് മുമ്പ് യൂറോപ്പിലെ അവസ്ഥ ഒന്ന് ബൈഡൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് ഒന്ന് കാര്യങ്ങൾ തിരക്കുന്നതും വളരെ നല്ലതാണ്. വെറുതെ മാധ്യമങ്ങളുടെയും ബുദ്ധിജീവികളുടെയും കയ്യടി നേടാൻ വേണ്ടി ബൈഡൻ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്. ഇതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് അമേരിക്കയിലെ അടുത്ത തലമുറയായിരിക്കും. ട്രംപ് പറഞ്ഞത് പലതും ശരിയായിരുന്നുവെന്ന് നാളെ കാലം തെളിയിക്കും. പക്ഷെ അപ്പോഴേക്കും സമയം കഴിഞ്ഞുപോയിരിക്കും. മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത സത്യസന്ധനായ ഒരു ഭരണാധികാരിയായിരുന്നു ട്രംപ് എന്ന് പിൽക്കാലത്ത് നാം അറിയും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.